തീരുമാനമായ നമ്മളൊരു വലിയ ഒരു പ്രവർത്തനത്തിന് നിലനിർത്തം കൊടുക്കാൻ പോകുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഒരു വലിപ്പം ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും വളരെ വലുതാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്തിലെ മറ്റ് നികുതി വരുമാനമോ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പഞ്ചായത്തിലെ ഒരു പൗരൻ. അവിടെ ഞങ്ങൾ ഒരു പദ്ധതി കൊണ്ടു, അപ്പൊ അതിനൊരു പേര് നമ്മളോടൊക്കെ അന്വേഷിച്ചപ്പോ ഞങ്ങളൊരു പേര് ഉദ്ദേശിച്ചു. ഞാൻ അവിടുത്തെ ആസൂത്രണ സമിതിയിലെ ഒരു അംഗം കൂടിയാണ്. എല്ലാ പഞ്ചായത്തിലും ആസൂത്രണ സമിതി, സംസ്ഥാനത്ത് ആസൂത്രണ സമിതി, അതിന്റെ അധ്യക്ഷനാകാം. സംസ്ഥാന ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാകാം എനിക്ക് ജോലി കഴിക്കാറില്ല. ഞാൻ 10-35 വരെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് സ്ക്രീൻ ഇല്ലാത്ത ക്ലാസ് മുറികളാണ്. ഒന്നിച്ച് അത് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ഒച്ചയുണ്ട്, ഭയങ്കര ഒച്ചയുണ്ട്, ശബ്ദമുണ്ട്. അങ്ങനെ എന്റെ ശബ്ദം എന്റെ ശബ്ദം കൊണ്ട് എന്റെ ചെവി തകരാറ്, എന്റെ ശബ്ദം കൊണ്ട് എന്റെ ചിന്തയാണ്. ഉറക്കെ പറയാം, ആരാ കേരളത്തിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ? അവിടെ പറയുന്നത് മുഖ്യമന്ത്രിയാണ്, അതിൽ ഉപാധ്യക്ഷനാണ്. അപ്പൊ ഇവര് BSc പരീക്ഷിക്കുന്നു, പഠിക്കാത്ത ആൾക്കാരാണ് അല്ലേ? ഡോക്ടർ BK ആയിരുന്നു അല്ലേ? ശരിയാണ്. നേരത്തെ IAS വിദ്യാർത്ഥിയായി, അതിനുശേഷം പ്രൊഫസർ പട്നായിക് ആയിരുന്നു. പ്ലാനിങ് ബോർഡ് പറയാത്തമ്മ. അപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങളെ പിന്നെ പഞ്ചായത്തിലെ ഗുരാത്തിമാരും പ്രഭാത് പട്നായിക്മാരും അങ്ങനെ നമ്മളെ വിളിക്കാൻ കാരണം വെറുതെ ഞങ്ങൾ ഒരാളെ വിളിച്ചു നന്ദി. ആസൂത്രണ സമിതിന്ന് വിളിച്ചൊന്നുമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ 1975 മുതൽ സജീവമായി പ്രവർത്തിച്ച് വീട് വിട്ടിറങ്ങി കയ്യിൽ പൈസ ചെലവാക്കി കിട്ടുന്ന ശമ്പളത്തിന്റെ അകത്ത് വലിയ ഭാഗം ഇതിന് ചെലവാക്കി പുത്രം വാങ്ങി പുത്രം വായിച്ച് പഠിച്ച് എഴുതി ഉൾപ്പെടുത്ത് പലതരത്തും പോയി കലാലയം നടത്തി കുട്ടികളെ സംഘടിപ്പിച്ച് വനിതകളെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് പണികളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ചില അനുഭവങ്ങൾ നമ്മള് അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്രം അംഗീകരിക്കുന്ന പഞ്ചായത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം പോലും ഉച്ച കയറ്റിക്കാൻ തരത്തില്ല എന്ന് വിളിച്ചിട്ട് വിളിച്ചതാണ്. അങ്ങനെയാണ് ആസൂത്രണ സമിതി ആവുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ പറഞ്ഞു ഒരു പരിപാടി, നമ്മളെ മാലിന്യ പരിപാടി കൊണ്ടുവരുന്ന അങ്ങനെ വന്നപ്പോ ഒരു പേര് കോഴിക്കോട് ജില്ലക്കാർ ആരെങ്കിലും കേൾക്കില്ല എന്നെ പറയുണ്ട് ആരെങ്കിലും കണ്ടിട്ടോ ഞങ്ങൾ പേര് അഴുക്കിൽ നിന്ന് അഴകി. അതാ ഞങ്ങൾ പഞ്ചായത്തിന്റെ മാലിന്യ പരിപാലനത്തിന്റെ പരിപാലനം എന്ന് പറയുമ്പോ ചെറിയ മക്കളെ ഓർമ്മയായിരുന്നു. ഞങ്ങളിവിടെ ഒരു 6 മാസം കാലം അങ്കണവാടി അധ്യാപകന്മാരുടെ പരിശീലനം ഇവിടെ നിന്ന് മാത്രമേ 6 മാസം പുറത്തെ കേരളത്തിലെ 39,815 അങ്കണവാടിയിലുള്ള അധ്യാപികമാർക്ക് മൊത്തം കിട്ടത്തക്ക വിധത്തിൽ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺസിനെ പരിശീലിപ്പിക്കുന്ന പരിപാടിയായിരുന്നു ഞങ്ങൾ നടത്തി 6 മാസം നീണ്ടു. അപ്പൊ അവിടെ ഞങ്ങൾ ശിശുപരിപാലനം എന്ന് പറഞ്ഞു. ഇവിടുത്തേക്ക് ഇപ്പം വരുമ്പോ മാലിന്യ പരിപാലനം എന്ന് പറയുമ്പോൾ എനിക്ക് ശിശുക്കളെയും മാലിന്യങ്ങളെയും കൂടി യോജിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അത് രണ്ട് കണ്ടാണ്. അപ്പോ പഞ്ചായത്ത് മെമ്പർമാരുടെ ഭരണസമിതിയുടെ മീറ്റിംഗ് നടത്തി. അപ്പൊ ഞങ്ങളെ കൂടി വിളിച്ചേ. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞു 17 വാർഡുകളാണ്, 17 വാർഡുകളിൽ 5-6 റോഡുണ്ടാവും അജൈവ മാലിന്യം, 5-6 റോഡുണ്ടാവും. അപ്പൊ പ്രസിഡന്റ് അത് പറഞ്ഞ് എന്റെ മറന്നു നോക്കി. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തില 5-6 റോഡുണ്ടാവും പറഞ്ഞു. അല്ല അത്ര ഒരു ലോഡ് വരണം, നാഷണൽ പെർമിറ്റ് ലോറിയാണ്, ഒരുപാട് കൊണ്ടുവരും. അതൊക്കെ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ചവിട്ടി അമർത്തിയ കുറെ കൊണ്ടുവരും, 5-6 റോഡേ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഞാനിപ്പൊന്നും പറയത്തില്ല, ഒരു വാരി അങ്ങനെ അറിയാം. 17 വാർഡിന്റെ
മിനിമം 17 ഉറങ്ങി ഉണ്ടാവും എന്നാണ് എന്റെ ഒരു കണക്കുകൾ. അതിന് പണം ചെലവാക്കി നോക്കുമ്പോൾ ആൾക്കാർ 1.5 ലക്ഷം ഇത് നീക്കി വെച്ചിട്ടുള്ളൂ. ഇതിനെല്ലാം കൂടി 8-9 ലക്ഷം വേണം മൊത്തത്തിൽ. അതിന് പൈസ ഇല്ല, അപ്പൊ നമ്മൾ മുൻകൈ എടുക്കണം. അതല്ല, നമ്മൾ മുന്നോട്ട് വെച്ച കാലം ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. അത് മുമ്പോട്ട് പോകുമ്പോൾ അതിന് പ്രതിബന്ധങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടത് എന്ന് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ആ ഒരു മാനസിക ബലത്തിന്റെ മുമ്പ് ഭരണസമിതി തീരുമാനം. ഭരണസമിതി തീരുമാനമെടുക്കാതെ എല്ലാ മെമ്പർമാരും ഒരേമാതിരിയായിരിക്കും, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരായിരിക്കും, വ്യത്യസ്ത ധാരണകളുള്ളവരായിരിക്കും. ഈ കാര്യത്തിൽ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ ഒന്നാം പ്രയോറിറ്റി, രണ്ടാം പ്രയോറിറ്റി, മൂന്നാം പ്രയോറിറ്റി ഉള്ളവരായിരിക്കും. അതുകൊണ്ട് എല്ലാവരെയും ഒരേ മാനസികാവസ്ഥയിൽ അവർ പണിയല്ല. എങ്കിലും ഞങ്ങൾ പോലെ പല ആൾക്കാർ അത് നിലനിൽക്കുന്നുണ്ട്. ചെയ്തപ്പോ മക്കളെ 36 റോഡ് അഴുക്കി, അതുപോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട ഉൾക്കൂടിന്റെ മൈതാനിയിൽ കുന്നു കൂട്ടുന്ന പോലെ, ആനമല പോലെ, കേരളത്തിന്റെ ഏറ്റവും വലിയ കുളിമുടിയല്ലേ ആനമല, ചിസ്മത്തി അതവിടെ ഇട്ടാലും അത് എടുക്കാതെ ഇരുന്നാൽ പിന്നെ നാട്ടുകാരും കൂടെ ഊരെടുത്തെടുക്കുക, പിന്നെ അതിന്റെ പ്രശ്നമായി കുറക്കില്ലാത്ത ദോഷങ്ങളാണ്. ഇതിനകത്ത് മാലിന്യങ്ങൾ അതിനകത്ത് അറിയാതെ ഈ ആളുകളെ വേണ്ടമാതിരി അല്ല ഇത് പരിപാലിക്കുക. അവര് ആരെങ്കിലും കൊണ്ടുപോകുന്നതല്ല, ആ കടക്കട്ടേ പറഞ്ഞു ഇന്ത്യ കൊട്ടച്ചിടാൻ പറ്റാത്ത സാധനങ്ങളൊപ്പം കൊണ്ടു. അത് കണ്ടത് മായകാലം കുറുക്കക്കാലം, പിന്നെ എന്താണ് പശു ഈ പ്ലാസ്റ്റിക് തിന്നും. പണ്ട് മലപ്പുറത്തുനിന്ന് ഒരു പശു ചത്തപ്പോ പശുവിന്റെ വയറ്റിൽ തിന്നു 6 കിലോ പ്ലാസ്റ്റിക് ഇറക്കി. പ്ലാസ്റ്റിക് തിന്നത് കൊണ്ടാണ് പശു മരിച്ചത്. അപ്പോ ഈ അഴുക്ക് കൂട്ടിയിട്ടപ്പോ അത് ഞങ്ങൾ പഞ്ചായത്തിലെ മിക്കവാറും എല്ലാവരും മൊബൈൽ ചേർത്ത് അതിന് ചിത്രം പകർത്തി. എന്റെ മൊബൈൽ അങ്ങനെ കിടക്കുക. നമ്മളെ ഇന്ത്യയിലെ വടക്ക് ഭാഗത്തെ അതിരുമാതിരി ഈ എന്താണ് വലിയ കർമ്മ മധുരണ്ടല്ലോ മധുരണ്ടാക്കിയിട്ടല്ല നൽകി ചൈനയെ വന്നതി അതുമാതിരി 36 റോഡ് കയറ്റി കൊണ്ടുപോയതിനു ശേഷമാണ് ഞാൻ ഓർക്കം വന്നത്. അപ്പം ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു പണിയാണ്. പക്ഷേ ആ പണി എടുത്തു കഴിഞ്ഞപ്പോ ഏത് ഭീകരതയും നിലക്കി നിർത്താൻ ഒരു പഞ്ചായത്തിന് സാധിക്കും എന്ന ആത്മവിശ്വാസമാണ്. ഏത് ഭീകരതയും ഭീകരമായ മാലിന്യത്തെയും നിലക്കി നിർത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ ഇച്ഛാശക്തി ഉണ്ടാകണമെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഇച്ഛാശക്തി അല്ലേ. ഒരു ട്രിപ്പ് ഗുളിക വാങ്ങി കഴിച്ചാൽ ഇച്ഛാശക്തി ഉണ്ടാവും, അങ്ങനെ ഒരു ഇച്ഛാശക്തി ഉണ്ടാവില്ല. ഇച്ഛാശക്തി അനുഭവത്തിലൂടെ ഉണ്ടാവും, നമ്മുടെ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇച്ഛാശക്തി ഉണ്ടാവും ഉറപ്പാണ്. നമ്മൾ ചെയ്യുന്ന പണിയെ ആസ്വദിച്ച് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ആഹ്ലാദം എടുക്കുന്ന പണി ആൾക്കാരൻ വേണ്ടിക്കൊണ്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് അയാൾ ജീവിതകാലം മുഴുവൻ നിരാശയുണ്ടാവും. പൈസയൊക്കെ ചിലപ്പോൾ കിട്ടില്ല, അപ്പോഴൊക്കെ കിട്ടുന്നുണ്ടാവും, പക്ഷെ മനസ്സിന് സന്തോഷമുണ്ടാവില്ല. ഞാൻ പറയാനാണ്, ഞാനൊരു അധ്യാപകനായതുകൊണ്ട് അധ്യാപകനാവണം വിചാരിച്ച് പഠിക്കുകയാണല്ല ഞാൻ, യാദൃശ്ചികമായ അധ്യാപകനായത്. അധ്യാപകനായതുകൊണ്ട് എനിക്കുള്ള ആഹ്ലാദം ചെയ്തറിയാം, അതെന്റെ വരുമാനമാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയാ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. ഞാൻ പറയാം 55 വയസ്സ് ഇപ്പോൾ 56, ഞാൻ വലിയ അടുത്തുണ്ട് 56 നൊട്ടമ്മ 55 വയസ്സിൽ എന്നെ പുറത്തായി. എനിക്ക് നിത്യ കുട്ടികളുമായിട്ട് എന്തെങ്കിലും പാട്ടുപാടുക്കാൻ സംബന്ധിക്കുക, കഥ പറഞ്ഞൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു സുഖമുണ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോ അനൗദ്യോഗിക സ്കൂളിലേക്കൊക്കെ സബ്ജക്ട് ഏത് പരിപാടി വിളിച്ചാൽ ഞാൻ പോകും. ജില്ലക്കാരൊന്നും പറയണ്ട, എനിക്ക് അത്ര പരിപാടി ഉണ്ട്, പിന്നെ പരിപാടി ഉണ്ടാക്കണ്ട, ഇതിലൊക്കെ ഞാൻ പോകും. അതുകൊണ്ടാണ് എനിക്ക് വയസ്സ് 10-34 ആയിട്ടുണ്ടെങ്കിലും മനസ്സിൽ ചെറുപ്പുണ്ടാവുന്നത് നിരന്തരമായി പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ധാരാളം പ്രവർത്തിച്ചു കിട്ടുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഉണ്ടാവും. അത് ഒരാൾക്ക് പെട്ടെന്നുണ്ടാവില്ല. ആ
സാമൂഹ്യമായ പ്രവർത്തനത്തിൽ എത്രമാത്രം ഒരാൾ വ്യാപൃതനാകുന്നുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾക്ക് സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. നമ്മൾ പല കാഴ്ചപ്പാടുള്ള ആളുകളായി അങ്ങനെയായിരിക്കും. ഒരേ കാഴ്ചപ്പാടുള്ളവർ മാത്രമല്ല ഈ ഭൂമിയിൽ നിന്ന്. ഭൂമി സുന്ദരമാവുന്നത് എപ്പോഴും വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ഭാവനകളും ഒക്കെ ഉണ്ടാവും. ഒരു കാടിനെ കാടിൽ നിന്ന് നമ്മൾ വിളിക്കണമെങ്കിൽ അവിടെ വ്യത്യസ്ത ജനുസിൽപ്പെട്ട മരങ്ങളും ചെടികളും വേണം അല്ലേ. അല്ലാണ്ട് എല്ലാ കാട്ടിലും റബ്ബർ മാത്രമേ ഉള്ളൂ, അത് കാട് പറയുന്നു കടു പറയും. അളപ്പാടെ ഈ പ്രപഞ്ചത്തിൽ കാക്ക എന്ന പക്ഷി മാത്രമേ ഉണ്ടായിരിക്കാം. എത്ര വിരസമായിരിക്കും ഈ പ്രപഞ്ചം, ഈ ഭൂമി. കവിത ഉണ്ടാവും, അഞ്ചവണ്ണ കീഴ പറ്റി വൈപ്പിച്ച് കവിത ഉണ്ടാവരുത്. കാക്കയെ പറ്റുന്ന പാട്ട് മാത്രമായിരിക്കും. കാക്കയെ കാക്കയെ കൂടെ ഉണ്ട് കൂട്ടിനടക്കൊരു കുഞ്ഞുണ്ടോ എന്നുള്ള പാട്ട് ഒരു നൂറാൾക്കാരും വ്യത്യസ്ത രീതിയിൽ എഴുതും. അതിനെ കൊണ്ട് നമ്മളെ മനസ്സിന് ഒരാളാ ഉണ്ടാകുന്ന ഒരു വൈവിധ്യം ഉണ്ടാകും. അപ്പൊ വൈവിധ്യമാണ് മനുഷ്യന്റെ വൈവിധ്യം, ചിന്തകളുടെ വൈവിധ്യം, പ്രവർത്തനങ്ങളുടെ വൈവിധ്യം, പ്രവർത്തന രീതികളുടെ വൈവിധ്യം. പക്ഷെ അതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും? നമ്മളെ മനുഷ്യ സൗഖ്യത്തെ മുന്നോട്ട് നയിക്കുക. ഞാൻ ചെയ്യുന്ന പ്രവർത്തനം ഒരു തരത്തിലും ഈ മനുഷ്യ സൗഖ്യത്തിന്റെ ഭാവിക്ക് അപകടം ഉണ്ടാകും. എനിക്കൊരു തുള്ളിയെ സംഭാവന ചെയ്യാൻ പറ്റി, ആ തുള്ളി ഒരു 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 സെന്റിമീറ്ററെങ്കിലും ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതായിരിക്കും. അങ്ങനെ ഉള്ള ഒരു ചിന്തയാണ് ഒരു മനുഷ്യനെ വലിയ മനുഷ്യനാണ്. നമുക്ക് ശ്രീകാരാണ് ഗുരുവോ ഗാന്ധിയോ ഒന്നും ചിലപ്പോൾ ആവാൻ പറ്റിയെന്ന് തരുന്നു. പക്ഷെ ഗാന്ധി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കണം. എന്താ ഗാന്ധി പറഞ്ഞത്? ഗാന്ധിയോട് ചോദിക്കും, നമ്മൾ ഒരു രൂപ ചെലവാക്കുമ്പോൾ അത് ഏറ്റവും ഉചിതമായ രീതിയിലാണ് ചെലവാക്കുക എന്നുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ അതിനെ പരിശോധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഗാന്ധി പറഞ്ഞ എന്താണെന്നറിയുന്നത്? ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനാരായണനായ ഒരാളുടെ മുഖം നിങ്ങൾ ഓർമ്മിക്കുക. ഏറ്റവും ബലഹീനനായ, പുറന്തള്ളപ്പെട്ടവനായ, ഏറ്റവും താഴെ കിടക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, സങ്കടം അനുഭവിക്കുന്ന ഒരാളുടെ മുഖം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. ആ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് കൂടി ഗുണം കിട്ടുന്നതായിരിക്കണം ഞാൻ ചെലവാക്കുന്നത് ഈ സമ്പത്ത് എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ചെലവാക്കുന്ന തുക. അപ്പൊ ഇത് രക്ഷിതാക്കളൊക്കെ എല്ലാവരുടെ കയ്യിലും കൊടുക്കും. നമ്മൾ ആളെ നോക്കിയിട്ടും തന്നെ വിളിക്കാം, ഓരോരുത്തർ വന്നോട്ട് വന്നോട്ട് കൊടുക്കും. അപ്പോ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം നൽകിയ ഒരു മുഴുക്കുടിയനായ രക്ഷിതാക്കൾ. അയാൾ ഇതും പിടിച്ചിട്ടാണ് എന്റെ കൊടുക്ക വങ്ങാടി കൂടി ഇങ്ങനെ പോകുന്നത്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമുക്ക് ഗാന്ധിസം പഠിക്കാം, പക്ഷെ വ്യക്തി ജീവിതത്തിൽ ഗാന്ധിസം ഒരു തരിമ്പ് പോലും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് എന്നാലും ജീവിക്കാം. അപ്പോ അറിവ് തന്നെ വിവേകമാക്കി മാറ്റേണ്ട ഒരു 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 ത്വര, അതിനുള്ള ഒരു അർജൻസി നമ്മളെ വിദ്യാഭ്യാസം വഴി വേണ്ട മാതിരി ഉണ്ടാവും. അറിവ് നേടുന്നുണ്ട് അല്ലെ, വിവരങ്ങൾ നേടുന്നുണ്ട്, പരീക്ഷ എഴുതുന്നുണ്ട്, എഫേഴ്സ് എടുക്കുന്നുണ്ട്, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സൗരയോഗത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുക. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഏഴാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ ചൊവ്വ അസ്തമിച്ചാൽ ഉറപ്പാണ് ചൊവ്വയുടെ ആ പ്രധാനം ഉണ്ടാകും. അവർക്ക് വിവാഹം കഴിക്കുമ്പോൾ അമ്മ അതിന് ശാസ്ത്രത്തിന് കിട്ടിയില്ല എങ്കിൽ ഉറപ്പാണ് മരണം സംഭവിക്കും. എത്രയോ സ്ത്രീകൾ ചൊവ്വാദോഷം കൊണ്ട് ചൊവ്വയിലേക്ക് ആളുകളെ ഷട്ടിൽ യാത്രയ്ക്ക് അത്രയ്ക്ക് രജിസ്റ്റർ ചെയ്ത് തുടങ്ങിയത് അതിന് കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത ഒരു പെൺകുട്ടിയാണ്. നമ്മുടെ ചൊവ്വയിലേക്ക് ഒരു സാധനത്തെ അയച്ചിട്ടുണ്ട്, അത് ഒടിഞ്ഞു തകർന്ന് മുങ്ങേണ്ട കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഭൂമിയോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. പക്ഷെ ചൊവ്വയ്ക്ക് ചുവപ്പ് നടപ്പാണ്. ചൊവ്വയിലെ അന്തരീക്ഷത്തിൽ ഇരുമ്പിന്റെ ഓക്സിജൻ ഉള്ളത് കൊണ്ട് സൂര്യപ്രകാശം തട്ടി പ്രതിഫലിക്കുമ്പോൾ അതിന് ചുവപ്പ് നിറമാണ്. അപ്പൊ ചുവപ്പ് നിറമുള്ളത് കൊണ്ട് പണ്ട് കാലത്തെ ആളുകൾ അതിനെ പേടിച്ചു, അതൊരു ദേവതയാണ്, അത് കുഴപ്പമുണ്ടാക്കും എന്ന ഒരു 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 പഴയ സാമാന്യ ബോധം മനസ്സിൽ ഉള്ളത് കൊണ്ടാണ് ചൊവ്വയെ പലപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വ എന്ന് ശാസ്ത്രം പഠിച്ച ആൾക്കാരാണ് നോക്കാം അല്ലേ. ചൊവ്വയ്ക്ക് എത്ര വലുപ്പമുണ്ട്, അതിനെത്ര പിണ്ഡമുണ്ട്, അത് ഭൂമിയിലേക്കുള്ള ദൂരം എത്രയാണ്, അപ്പോൾ ആ പിണ്ഡമുള്ള ഒരു 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 ഗ്രഹത്തിന് ഭൂമിയിൽ എത്ര ആകർഷണം നടത്താൻ പറ്റും, അപ്പോൾ ഒരു കുട്ടി പ്രസവിക്കുമ്പോൾ ആ ചൊവ്വാ ഗ്രഹത്തിന് ആ കുട്ടിയിൽ എത്ര സ്വാധീനം ചെലുത്താൻ പറ്റും, അതിലും കൂടുതൽ സ്വാധീനം ആ
ഇരിക്കുന്ന വലിയ മെഡിക്കൽ കോളേജ് ശൃംഖലക്കി ആ കുട്ടിയുടെ ശരീരത്തിൽ ചെലുത്താൻ പറ്റില്ലേ? ഇത്രയും ദൂരം നിൽക്കുന്ന ഈ ചൊവ്വയേക്കാൾ എന്താണ് സ്വാധീനം ആ കുട്ടിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തടിച്ച നേഴ്സിന് ചെലുത്താൻ പറ്റില്ലേ? ഈ ശാസ്ത്രീയമായ ചോദ്യമൊന്നും നമ്മുടെ ശാസ്ത്ര പഠനത്തിന്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പുറത്തു വരില്ല. നമ്മൾ ഞാൻ അതിന്റെ കടത്തുന്ന സമൂഹം അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ 36 റോഡ് പുറത്ത് കൊണ്ടുപോയി. ശരിക്കും നമ്മളെ പ്രദേശത്ത് തന്നെ സംസ്കരിക്കുകയാണ് വേണ്ടത്. അത് കർണാടകത്തിലേക്കോ ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോയാൽ അത് അവിടെ സംസ്കരിക്കും, ഉണ്ടാകുന്ന കുഴപ്പത്തിലല്ലായിരിക്കും. നമ്മുടെ അടുത്ത് നിന്ന് നമ്മൾ മാറ്റുകയാണ്. വേറെ തട്ടി ഒരു പഞ്ചായത്തില് ഒരു ശവശരീരം വന്നപ്പോ അതിന് പിന്നെ പോലീസ് വന്നും അതിന് തെളിവ് കൊടുക്കേണ്ടിരുന്ന കേട്ടോ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും കൂടി അത് ഉന്തി മറ്റേ പഞ്ചായത്തിലേക്ക് അയക്കണം. പിന്നെ അവരെ ഉത്തരവാദിത്തായത്. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഗാന്ധിയും ശ്രീനാരായണ ഗുരു ഒക്കെ അപരന്റെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ഞാൻ ശ്രേഷ്ഠനാണ്. മറ്റൊരാൾക്ക് എന്റെ പ്രവർത്തനം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സ്വയം പരിഷ്കരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിനായി ജനിക്കുന്നത് അവരനെ സുഖത്തിനായി പറയണം. അവരുടെ സുഖത്തിനായി നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അവനവന്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് മുഴുവൻ അവരുടെ കട്ടപ്പാടിനും ദുരിതത്തിനുമാണ് കാരണമായിട്ട്. അങ്ങനെയാണ് ഈ മാലിന്യങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു വിവേകം ഉണ്ടാക്കണം. നിങ്ങൾ സാങ്കേതിക വിദഗ്ധന്മാരായിരിക്കും, നിങ്ങൾ കോർഡിനേറ്റർമാരായിരിക്കും, നിങ്ങൾ അയപ്പണിയാണ് ചെയ്യേണ്ടത്. എനിക്ക് ഞാൻ 10 മുതൽ 4 വരെയാണ് പഞ്ചായത്ത് ആഫീസിലിരിക്കേണ്ടത്, ഞാൻ ഇന്ന മതിയെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായി. നമ്മുടെ പണി വളരെ വേഗം കഴിഞ്ഞു. പക്ഷേ അതിനെക്കൊണ്ട് എന്ത് ഫലം? ആ ഫലം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു കരുത്തുണ്ടാവും. അത് പ്രവർത്തനത്തിലൂടെയുണ്ടാവും. അത് പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണിക്കുന്ന ഒരു തുറന്ന മനസ്സിലൂടെ ഉണ്ടാവും. അത് പഠിക്കാനും പ്രവർത്തിക്കാനും നമ്മൾ കാണിക്കുന്ന ഒരു ഉത്സാഹത്തിലൂടെ ഉണ്ടാവും. ആ ഉത്സാഹവും ആ ഒരു ആർജവവും നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നു. അതൊരു വെറും കൂലിക്കുന്ന പ്രവർത്തനമല്ല. നമ്മളീ സമൂഹത്തിലെ വളരെ എന്താണ് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വയപരിധിയിലുള്ള ആൾക്കാരാണ്, വയസ്സുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റണം. നമ്മളെപ്പോഴും വിമർശകന്മാരായ പോലെ വിമർശിക്കണം അല്ലേ? ആ വിമർശനത്തോടൊപ്പം നമ്മൾ എന്താക്കണം? സമൂഹത്തെ മാറ്റാനുള്ള ഒരു 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 ചാലകശക്തിയായി മാറും. ആ മാറ്റം ഏത് തരത്തിലായിരിക്കണം? ദീർഘകാലം നിലനിൽക്കുന്നതായി ആ മാറ്റം പെട്ടെന്ന് തീർന്നു പോകുന്നത് ആ മാറ്റം. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ GDP റേറ്റ്, കേരളത്തിന്റെ GDP റേറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആഭ്യന്തര വരുമാനം, ആകെ ആഭ്യന്തര വരുമാനം ഇത്രയാണ്. നേരത്തെ 7.5 ഇപ്പോൾ 9. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷം കണ്ടോ, വലിയ പുരോഗതി. ഈ പുരോഗതി ആരൊക്കെയാണ്? ഈ പുരോഗതി അംബാനിക്കും നമ്മളെ പിന്നെ വിധവാ പെൻഷൻ കിട്ടുന്ന കല്യാണമ്മയ്ക്ക് കൂടിയുള്ളതാണ്, എന്താക്കും കൂടിയുള്ളതാണ്. അംബാനി അംബാനിയുടെ പിന്നെ ഭാര്യയുടെ പറന്നാണ് സമ്മാനം കൊടുത്തത് എന്താണ്? 24 നിലയുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ മുകളിൽ വിമാനത്തിന് പറന്നിറങ്ങാം, അതിന്റെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിൽ ആകെ താമസിക്കുന്നത് 4 ആൾക്കാർ. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ വരുമാനവും ഒരു വരുമാനം ഇല്ലാത്ത ആളുകളുടെയും കൂട്ടിയിട്ടാണ് നമ്മൾ എത്ര പറയുന്നത്, മൊത്തം വരുമാനം ഇത്രയാണ്. അപ്പൊ വികസനം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച മാത്രമല്ല. സാമ്പത്തിക വളർച്ച വേണം, പക്ഷേ അതിന്റെ നീതിപൂർവകമായ വിതരണം കൂടി ഉൾപ്പെടുന്നതാണ്. കോടിക്കണക്കിന് റുപ്യണ്ടായി അതെല്ലാവരും പിരിച്ചു കൊടുത്തു, നീതിപൂർവമായ വിതരണമായിരുന്നു. അത് മാത്രമല്ല മൂന്നാമത്തെ കാര്യം, അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതായിരിക്കും. കുറച്ചു കാലത്തേക്ക് നിന്നാൽ പോലെ, കാരണം നമ്മുടെ സമൂഹത്തിന്റെ അപൂർവമായ സമ്പത്ത് ഉപയോഗിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ആ വികസന പ്രവർത്തനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചിരിക്കാശും ഓരോ അധ്വാനത്തിന്റെ കണികയും അത് ഉത്പാദിപ്പിക്കുന്ന
ആശയം, അത് ഉത്പാദിപ്പിക്കുന്ന വിഭവം, അത് അനുഭവിക്കേണ്ട ആളുകൾക്ക് ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് എന്തായിരിക്കണം? അവരനെ സുഖത്തിനായിരിക്കണം. ഇത് നമുക്ക് എന്തെങ്കിലും വ്യാപിക്കാൻ പറ്റും. എന്റെ നാട്ടിലെ ഒരു വീട്ടിലൊരു ഒരു എലി വന്നിട്ട് എടുത്ത് അച്ഛനെ കരഞ്ഞു, മറ്റൊരു കാണാതെ ഉറങ്ങുന്നു. അവർ രാവിലെ മുക്കം ചേർന്ന് ശബ്ദം കിടക്കുന്നു മുറ്റത്ത്. അപ്പൊ മറ്റേ കയറി എഴുന്നേറ്റില്ല, അവരെടുത്ത് കൊണ്ടുവരും. ഇങ്ങനെ 12 പ്രാവശ്യം എറിയുമ്പോഴേക്കും ആ മാലിന്യം ഇല്ലാതെ. എങ്ങനെയാ മാലിന്യം ഇല്ലാതെ? അത് അന്തരീക്ഷത്തിലേക്ക് പോയി കഷ്ടം ഒരുപാട് പാല് പോയി ഒരുപാട് തല പോയി ഒക്കെ വരും. പിന്നെ കാണാൻ ഇങ്ങനെയാണോ മാലിന്യം വരുന്നത്? അഭ്യസ്ത വിദ്യരാണ്, അഭ്യസ്ത വിദ്യരാണ്. ഞങ്ങളെ പ്രവർത്തകരായ ഒരു ഡോക്ടർ വീട്ടിൽ കയറി. ആ ഡോക്ടറെ വീട്ടിൽ കയറിയപ്പോ അയാൾ കയറുന്നുമ്പോ തന്നെ ആണോ പറഞ്ഞു, പക്ഷെ ഇവിടെ ഒരു മാലിന്യം ഡോക്ടറാണ്. ഇയാള് പണിയെന്താ? ഇയാള് അവിടെ ഉള്ള മരുന്നിന്റെ കവറും മറ്റും മരുന്നിന്റെ സ്ട്രിപ്പ് അലൂമിനിയം പോയ ഇതെല്ലാം അവിടുത്തെ സർവന്റിനെ കൊണ്ട് വൈകുന്നേരം കത്തിക്കുക. കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന വാതകവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവര് ജനനം വാതിലൊക്കെ അടക്കുകയാണ്. അങ്ങനെ അടയ്ക്കാൻ പറ്റാത്ത വിചാരി ഇളകിയ ജനനൊക്കെയാണ് അടുത്ത വർഗ്ഗ കറകറയും പറഞ്ഞുകൊണ്ട് പകുതി ജനന്റെ വാതിൽ വരുമ്പോൾ അവരുടെ ആത്മസുഖത്തിനായിരിക്കണം ഞാൻ ചെയ്യുന്ന വഴി. ഇത് അവിടുത്തെ ചെറിയ കുട്ടിന്റെ ശ്വാസകോശങ്ങളിലേക്കും അതുവഴി തലച്ചോറിലേക്കും നാഴിഞ്ഞരമ്പുകളിലേക്കും ഒക്കെ വരികയും ആ കുട്ടിക്ക് ഈ ഡയോക്സിൻ ശ്വസിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ വളർച്ച മുരടിച്ചു പോകാൻ തലച്ചോറിന്റെ ശരിക്കുള്ള വികാസം നടക്കാണ്ടായി പോകാനും ഒരുപക്ഷെ ആ പെൺകുട്ടി വളരുമ്പോൾ വന്ധ്യതയ്ക്ക് പോലും കാരണമായി തീരാമെന്ന് നേരത്തെ ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല പറഞ്ഞുകൊണ്ട് രണ്ടു മാസം സംസാരിച്ചു. ലേശം നടക്കുന്ന ഒരാളുടെ ഞാൻ നേരത്തെ കുഴപ്പമില്ല. പ്രൊഫസർ പി ആർ രഘുനന്ദൻ എന്നാണ് അയാളെ പേര്. അയാളുടെ പുസ്തകം എഴുതിയിട്ടുണ്ട് മാലിന്യ പരിപാലനം. ഞാൻ അതിന്റെ ഒരുപാട് കോപ്പി വിൽപ്പന നടത്തിയതാണ്. ഞാൻ പുസ്തകം വെക്കുന്ന ആളെന്നല്ല, ഞാൻ ചാർത്തതായതുകൊണ്ട് ഞങ്ങളെ പ്രധാനപ്പെട്ട ഒരു പണി ഇത്തരം ആശയങ്ങളുടെ പുസ്തകം ബഹുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതൊരു സമരമാണ്. അപ്പൊ ഒരു പഞ്ചായത്തിൽ ഞാൻ മാലിന്യ പരിപാലനത്തെ സംബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോ നമ്മൾ ഇപ്പൊ പുതായിട്ട് പുസ്തകം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ പറഞ്ഞപ്പോ അത് കഴിയുമ്പോഴേക്ക് അടുത്ത 16 വാർഡിൽ നിന്നും മെമ്പർമാർ പറഞ്ഞു, മാഷി അതിന്റെ ഒരു കോപ്പി കിട്ടാൻ എന്താ പറയും? അപ്പോൾ ഞാൻ കോപ്പി താഴെ കൊട്ടത്തില്ല. 16 കോപ്പിയാണ് ചോദിച്ചു. അപ്പൊ പ്രസിഡന്റ് ആധാരം കോപ്പി കിട്ടില്ല. വീണ്ടും 10 കോപ്പി ഇവിടെ ജോർജിന്റെ വശം അവിടെ കൊടുത്തയച്ചു. അവിടെ വിപണം അതിന് പലിശ ഉണ്ടാക്കാനാണ്. പക്ഷെ ഈ വിഷയമാണ് ഇതിനകത്തുള്ളത് എന്ന് പറയുമ്പോ പ്രൊഫസർ പി ആർ രഘുനന്ദൻ എഴുതിയിട്ടുള്ള 250 രൂപയുടെ പുസ്തകം വലിയ പുസ്തകം. അതിനകത്ത് ശാസ്ത്രം കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ വായിച്ചിട്ടാണ് അതെടുത്ത് ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം എന്ന ഒരു ഒരു കാഴ്ചപ്പാട്. നമ്മൾ ഏത് പ്രവർത്തനം വേണ്ടതിന് വേണ്ടതാണ് അത് മാലിന്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ അടിവരയിട്ട് വേണ്ടത്. ഞാൻ പറയാം, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു കവിയാണ് പാലക്കാട്ടുകാരനായിട്ടുള്ള മരിച്ചു പോയിട്ടുള്ള ഓട്ടത്തുള്ളതിന്റെയും പറയങ്ങന്റെയും ശീലങ്ങന്റെയും ഒക്കെ ആചാര്യനായിട്ടുള്ള അരി തമ്മിൽ ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനത്തിന് നല്ല ഒരു നിർവചനം കൊടുത്ത മഹാനായ ഞാൻ ഒരുപാട് രാഷ്ട്രീയ ആചാര്യമാരെ പുസ്തകം വായിച്ചിട്ടുണ്ട്, സിദ്ധാന്തവും പ്രയോഗമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു 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 കാഴ്ചപ്പാട് ആരും മനസ്സിലാവും. ഇപ്പോൾ പോകുന്ന മനസ്സിലോ പോകുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊണ്ടുവന്നില്ല. അതിനും പറയാൻ പറ്റും ആ വരികൾ എങ്ങനെയൊക്കെ ക്ലൂ തന്നിട്ടു. നിങ്ങളൊക്കെ അഭ്യസ്ത വിദ്യരാണ്, നിങ്ങളൊക്കെ സ്കൂൾ പഠിച്ചത് വരികയും ചെയ്താൽ വേണ്ടി മാത്രമാണ്, അത് ജീവിതത്തെ പ്രവർത്താനായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളെ കുഴപ്പമല്ല, നിങ്ങളെ പഠിപ്പിച്ചോളെ കുഴപ്പമല്ല. ശരിയായിട്ടില്ല, തിരിച്ചു മറച്ചു വെക്കുന്നില്ല, അവർ പൈസ കിട്ടുന്നില്ല. അപ്പൊ മുമ്പിൽ നിൽക്കുന്ന ഒരു ചങ്ങായി കുറെ നേരമായിരിക്കുന്നു, അവന് മൂത്രം വയ്ക്കാൻ
പറ്റുമോ മൂത്രം കയറാൻ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് അടിയിൽ പിന്നിലുള്ള മുന്നിൽ കണ്ടു. അപ്പൊ നമ്മളെന്താ പറയുക, നല്ല വിവേകമുള്ള സമർത്ഥനാണ്. എന്താ വിവേകം തന്നാല് അവസരം കിട്ടുമ്പോ മുന്നിൽ ചാടി, മറ്റൊരു അവസരം ഒന്നും നോക്കണ്ട. ഇതാണ് വിവേകം. ഇക്കാലത്തെ വിവേകം അതല്ലേ, ഇക്കാലത്തെ വിവേകം അതാണ്. ഇർഫാൻ ഹബീബിനെ പറ്റി കിട്ടുന്നു, ചരിത്രത്തിന്റെ വലിയ പ്രൊഫസറാണ് അല്ലേ. അയാൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയാൾക്ക് കാറ് വാങ്ങാൻ പൈസ ഉണ്ട്, അയാൾക്ക് മോട്ടോർസൈക്കിൾ വാങ്ങാൻ പൈസ ഉണ്ട്, അയാൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൂടെ സഞ്ചരിക്കപ്പോഴും സൈക്കിൾ ഡോക്ടർ പി കെ ആർ വാര്യ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറായി, നല്ല സാമൂഹ്യ ബോധവും കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളാണ്. അയാൾ സൈക്കിൾ ഡയറ്റ് വരിക, അയാള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അയാൾ വിവേകമില്ലാത്ത ആളാണ് ആണോ. അപ്പൊ എന്താ വിവേകം എന്ന് പറഞ്ഞാൽ, മാലിന്യ പരിപാലനത്തിനും മറ്റും വിവേകം നമ്മൾ ഉപയോഗിക്കണം. എന്താ വിവേകം എന്ന് പറഞ്ഞാൽ, 36 റോഡ് പഞ്ചായത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യാൻ അന്നേരം എല്ലാവരും കൂടി ശ്രമിച്ചു, എല്ലാവരോടും വിജയിപ്പിച്ചു. അതിനുശേഷം അത് മറന്നു, അതിനുശേഷം അത് മറന്നു. ഞാൻ എൻ്റെ സ്കൂളിലെ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയും, ഇങ്ങനെ സ്കൂളിന്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ചിട്ട് പെട്ടിയിൽ ചുരുങ്ങിയ പൈസയ്ക്ക് 2 രൂപയോ 3 രൂപയൊക്കെ ഐസ് കൊടുക്കുമല്ലോ, പോലെ ഐസ്. അത് കാണുമ്പോൾ നമുക്കൊന്നും തിന്നണം തോന്നുന്നു. എന്നാലും നമ്മളൊരു ശാസ്ത്രബോധം വെച്ചുകൊണ്ട് നമ്മൾ കുട്ടികളോട് പറയും ഇത് തിന്നാൻ പാടില്ല. ഇനി അത് ഫാക്ടറി ഉണ്ട്, ഫാക്ടറി നിരന്തരമായി കഴിച്ചാൽ നിങ്ങളുടെ കരളി ഇല്ലാണ്ടായി അല്ലേ, പിന്നെ കരളയിൽ നിന്ന് വിളിക്കാൻ പറ്റില്ല. അപ്പോ കരള് പോയി, സിറോസിസ് പോലെയുള്ള സുഖങ്ങളൊക്കെ വരും. അപ്പൊ കുട്ടികൾ ആരും ഐസ് തന്നെയാണ്. അവസാനം ഐസിന്റെ പെട്ടിക്കാരൻ അവിടെ വരാണ്ടായി, ചിലർ വന്ന് നോക്കി ഇടയ്ക്ക്. അപ്പൊ കുട്ടികൾക്ക് വാങ്ങുന്നുണ്ട്, മാഷന്മാരെ പേടിച്ചിട്ട് ആരും ഐസ് തന്നെയാണ്. അവൻ ഒരു ദിവസം ഞാൻ നോക്കുന്നുണ്ട്, ഒരു ചെറിയ ചെടുങ്ങൻ ഒരു ഐസും അങ്ങനെ ഇരിക്കൊണ്ട് എന്റെ മുമ്പ് കൂടി ഇങ്ങനെ വരിക, ഒരു ഉളുപ്പില്ല. എന്റെ ശരീരം തളച്ചു, കാലിന്റെ അപ്പം വരണ മുതൽ തള്ള വരണ മുതൽ ഇങ്ങോട്ട്. എന്ത് മൂല്യമാണ് സമൂഹത്തിലേക്ക് സംക്രമിപ്പിക്കുന്നത്? അതും ഇങ്ങനെ പേടിപ്പിച്ചിട്ട് ഇന്നതെ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടാണോ? മാലിന്യ പരിപാലനത്തിന്റെ സംസ്കാരം ഒരു മൂല്യമാക്കി മാറ്റണമെങ്കിൽ ഒരു വലിയ സംസ്കാരമായി അത് മാറണം. ആ സംസ്കാരമായി മാറണമെങ്കിൽ അതിന്റെ ശാസ്ത്രവും അതിന്റെ സാങ്കേതിക വിദ്യയും, അത് ഇന്നത്തെ പോലെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ, മാലിന്യമായി കിടക്കുകയാണെങ്കിൽ അതിന്റെ ആപത്തും, അത് ഓരോ മനുഷ്യനും ഉണ്ടാക്കുന്ന ആരോഗ്യകരമായ പ്രശ്നങ്ങളും ഓരോ മനുഷ്യന്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ എത്തുകയും, അപ്പോൾ അയ്യോ അത് എനിക്ക് തന്നെ അപകടമാണ്, സമൂഹ ചിന്തയൊന്നും ഇല്ലെങ്കിലും തരക്കെടില്ല, എനിക്ക് തന്നെ അപകടമാണ് എന്ന ഒരു തോന്നലിലേക്ക് അയാൾ കിട്ടുക അല്ലേ. അപ്പോൾ ഇത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പണിയാണ്. ഇത് വളരെ ഉടുമ്പ് പിടിച്ച പോലെ പിടിക്കേണ്ട ഒരു പണിയാണ്. ഇതിനെതിരായിട്ടുള്ള, നിങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. എത്ര പറഞ്ഞിട്ടുണ്ടാ നടക്കുന്നില്ല നടക്കുന്നില്ല, അങ്ങനെ ശരിയാവത്തില്ല എന്ന് വിചാരിച്ച ഒരു പണിയെടുത്താൽ എന്തുണ്ടാവും, എന്താ ഉണ്ടാവുക? ഇങ്ങനെ കെട്ടി വലിക്കലായി ഒരു ഒരു ഉത്സാഹമില്ലാണ്ടുള്ള പണിയായിരുന്നു. ഉത്സാഹമില്ലാണ്ടുള്ള പണിയെടുത്താൽ നമുക്ക് ഒരിക്കലും ആഹ്ലാദമുണ്ടാവും. അർജന്റീനയെ ബ്രസീൽ കൂടിയുള്ള ഫുട്ബോൾ മത്സരം നടക്കുക അല്ലേ, ഇപ്പൊ ഗോളടിക്കും, മെസ്സി ഗോളും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്, ബ്രസീലിയാരെ അങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോ അയാൾക്ക് കോട്ടുപോയാണെന്ന് തോന്നുന്നു, ആ ബോളം നാളെ നോക്കിയിട്ട് അത് സംസ്കരിക്കുകയോ അല്ലെങ്കിൽ ആൾക്ക് മിക്കലൊന്നുമല്ല, അത് നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ ശുദ്ധിയാണ്, നമ്മുടെ കാഴ്ചപ്പാടിന്റെ തെളിമയാണ്, നമ്മുടെ രാജ്യത്തെ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ദുരിതം കുറയ്ക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ളതിന്റെ പ്രായോഗികമായ പരിജ്ഞാനത്തെ നടപ്പിലാക്കുക. അതാണ് വെറുതെ ഒരു അഴുക്കൊക്കെ അടിച്ചുകൂട്ടി ശരിയാക്കുക എന്നിട്ട് അതൊക്കെ തീയിട്ട് അന്തരീക്ഷത്തിൽ താപം വർദ്ധിപ്പിക്കുക, അതൊന്നല്ല. അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ടാവേണ്ട ഒരു സംസ്കാരം. ആ സംസ്കാരം അവിടെയൊക്കെ ഉത്പാദിപ്പിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ പുതിയ, നിങ്ങൾക്കും അന്നേരം പുതിയ സർഗാത്മകമായ ഭാവനകൾ ഉണ്ടാവും ഉറപ്പായി.
നമ്മൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കുന്ന പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അല്ലെങ്കിൽ സംസ്ഥാനം നിങ്ങൾക്ക് തരുന്ന ഒരു പദ്ധതിയിൽ മാത്രമായി നിങ്ങൾ അത് ഒരു ശാന്തി ചെയ്യുന്ന മാതിരി ചുരുക്കിക്കളയില്ല, ഉറപ്പാണ്. അത് നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാടും നിങ്ങളുടേതായ മനസ്സും നിങ്ങളുടേതായ കമ്മിറ്റ്മെന്റും നിങ്ങളുടേതായ ഉത്സാഹവും ആഹ്ലാദവും ഒക്കെ അതിനകത്ത് ചെലുത്തി അതിനെ ഒന്നിനും പത്താക്കി വികസിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം കൊണ്ട് നിങ്ങൾ 80 വയസ്സിന് മരിക്കുന്ന ആളാണെങ്കിൽ 85-90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു. എനിക്ക് ഈ ബോധം ഉണ്ടാക്കിയിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യത്തിൽ. ഞാൻ എന്നോ മൂലയ്ക്ക് കിടക്കേണ്ട ഒരു പ്രൈമറി സ്കൂൾ മാഷ്. എന്നാ പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അതിന്റെ വിദ്യാഭ്യാസത്തിന്റെയും അതിന്റെ ബാലവേദിന്റെയും അതിന്റെ അടുത്ത നിർമ്മാണത്തിന്റെയും ഒക്കെ ചുമതലക്കാരനാക്കി കേരളം മുഴുവൻ ഓടിച്ചതും എന്റെ വീട്ടിൽ നിന്ന് നിത്യേന ചീത്ത കേൾപ്പിച്ചതും ഒക്കെ ശാസ്ത്രമായിട്ട്. എന്താ വീട്ടിലൊരു പഠിക്കും കിട്ടിയത്? ഇപ്പൊ ബുദ്ധൻ മനസ്സിലെ ഇച്ചങ്ങ ഇങ്ങനെ പോയതുകൊണ്ടാണ് ഒരു മദ്യപാനി ആവാതിരുന്നത്, ഒരു പുകവലിക്കാരൻ ആവാതിരുന്നത്, പരിസ്ഥിതി ബോധം ഉണ്ടായത്, കുട്ടികൾക്ക് 4 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ നന്നായി സാധിച്ചത്, തർക്കമില്ലാത്തൊരു മാഷാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയുന്നു. ഞാൻ എന്റെ ട്രെയിനിങ്ങിലൂടെ അല്ല, ഞാൻ മാഷായത് ശാസ്ത്ര സാഹിത്യ പക്ഷത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. കാരണം ഇതിന്റെ അകത്ത് വലിയ വലിയ ഡോക്ടർമാരും എഞ്ചിനീയർമാരുണ്ട്, പ്രഗത്ഭരായ അധ്യാപകന്മാരുണ്ട്, തൊഴിലാളികളുണ്ട്, സ്ത്രീകളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പണിയൊന്നുമില്ലാത്തവരും ഒക്കെ ഉണ്ട്. ഇവര് മനസ്സ് തുറന്ന് നമ്മുടെ നാട് നേരിടുന്ന വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ എനിക്ക് കാഴ്ചക്കാരനായി ഇരിക്കാൻ പറ്റുന്നില്ല. അവർ ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ഈ പുസ്തകം എവിടെയാണ് കിട്ടുമെന്ന് ഞാൻ അന്വേഷിക്കുന്നു, അത് വായിച്ചു നോക്കുന്നു. എടാടാ, ഈ മാതിരി വിദ്യാലയങ്ങൾ ഉണ്ടില്ലേ? കൊയാബി മാഷ് എന്ന് പറയുന്ന മാഷ് എന്ന് പറയുന്ന മാഷ് നല്ല മാഷ്. ഒരു തീവണ്ടിന്റെ മുറിക്കുള്ളിലാണ് സ്കൂൾ ക്ലാസ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോ അയാളൊരു പാട്ട് പാടുക, എന്തെന്ന്? മലയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം, കടലിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം, സമതലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഏതൊക്കെയാണ് അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറയാം. അതായത് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ വ്യത്യസ്ത പോഷക ഘടകങ്ങൾ എല്ലാ കുട്ടികൾക്കും കിട്ടാനുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാട് അദ്ദേഹം പറഞ്ഞു. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളുകളൊക്കെ മാറ്റം ഉണ്ടാക്കിയത് ഉറപ്പാണ്, എല്ലാവരും ഉണ്ടാക്കി. അങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ടാണ് ആയിരക്കണക്കിന് ബൾബിന് ഉണ്ടാക്കി ഉടഞ്ഞു പോയിട്ടാണ് അവസാനം എഡിസന് ഒരു ബൾബ് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയോ കാലം തപസ്സിരുന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് പലതും കണ്ടുപിടിച്ച് അവസാനമാണ് അലക്സാണ്ടർ ഫ്ലെമിങ്ങിന് ഒരു ബ്രെഡിന്റെ കഷ്ണത്തിന്റെ മുകളിലെ പൂപ്പ് നിരീക്ഷിച്ചിട്ട് അത് പരിശോധിച്ച് നോക്കിയിട്ട് അത് എന്തിനെതിരായിട്ട് അല്ലേ ശരീരത്തിൽ പഴുപ്പുണ്ടാകുന്നതിനെതിരായിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കും. ലോകത്തെ യുദ്ധം കൊണ്ട് മരിക്കുന്ന 1000 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയാൽ പറ്റും, മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഓരോന്നിന്റെയും പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ ജീവിതത്തിലും അതുണ്ടാവണം. ഇന്ന് പുതിയ വിദ്യാഭ്യാസം ഒക്കെ കിട്ടി വരുന്ന കുട്ടികള് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് ഒന്നിന് A+ അല്ലാണ്ടാവുമ്പോഴേക്ക് കയറെടുത്ത് ആത്മഹത്യാ പോകുന്ന ആൾക്കാരാണ്. അതൊരു ഭാഗത്ത്. രണ്ടാം ഭാഗത്ത് എന്റെ മക്കൾക്ക് A+ കിട്ടി. അപ്പൊ സമൂഹത്തിൽ അറിയിക്കണ്ടേ, അടുത്ത കുട്ടികളൊക്കെ അറിയിക്കണ്ടേ, ഒരു പദവിയാണ്, ഒരു ഗമ്യാണല്ലോ. എന്റെ മക്കളെ നിങ്ങളെ മക്കളെ വരുമെന്നല്ല, എല്ലാത്തിലും A+ ആണ്. അപ്പൊ ലഡു, ഒരു പാക്കറ്റ് ലഡു വാങ്ങി അടുത്ത പുറയിലേക്ക് പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ട് ലഡു വയ്ക്കുക ആളുകൾ എല്ലാവർക്കും A+ കിട്ടുന്നത് നമുക്ക് സഹിക്കുന്നില്ല. എനിക്ക് മാത്രം എന്റെ വീട്ടിലെ ആളുകൾക്ക് മാത്രം A+ കിട്ടുകയും ഞാൻ എല്ലാവർക്കും ലഡു കൊടുക്കുകയും ലഡു തരക്കടില്ല എന്ന് എല്ലാവരും അഭിപ്രായം പറയുകയും അതിലാണ് എന്റെ ഗമ. പക്ഷെ എന്റെ അടുത്ത കുട്ടികൾക്ക് ഒക്കെ A+ കിട്ടി, അവരൊക്കെ ലഡുവായി ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും ലഡുവും കൂടി ഏറ്റുമുട്ടിപ്പോയി. അതിന്റെ അകത്ത് ഒരു അന്തസ്സുമില്ല. അയ്യേ, ഈ പരീക്ഷ മഹാബന്ധം. എല്ലാവരും A+ കിട്ടും. ഈ പരീക്ഷയെ കൊണ്ടൊരു ഗുണമില്ല. മാർക്ക് വാരിക്കൊരു കൊടുത്താണ്. എനിക്ക് മാത്രമേ കിട്ടിയതെങ്കിലോ ഗംഭീരായിട്ട് പഠിച്ചിട്ടാണ്, ഉറങ്ങാണ്ട് പഠിച്ചിട്ടാണ്. ഇത് മനുഷ്യ സമൂഹത്തിന്റെ ഒരു ഭാവമായി തീരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള ഒരു പ്രസ്ഥാനം, IRTC പോലെയുള്ള ഒരു സ്ഥാപനമൊക്കെ തുടങ്ങുന്നതിന്റെ പിറകിൽ ഇത്തരത്തിലുള്ള 100 അനുഭവങ്ങൾ. ഞാൻ ഈ കാര്യം പറയാം. 1989 പരിഷത്ത് മുൻകൈയെടുത്തിട്ടാണ് എറണാകുളത്ത് സാക്ഷരതാ പ്രവർത്തനം ആരംഭിക്കുന്നത് അല്ലേ.
അദ്ദേഹം ആ പച്ചക്കുപ്പായക്കാരൻ IRTCയുടെ ഇപ്പോഴത്തെ രജിസ്ട്രാർ KK ജനാർദ്ദനൻ പറഞ്ഞിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓഫീസറായി. അത് ഞാൻ ഞങ്ങളുടെ പഴയ അവസാനം അതിന്റെ പേരെയാണ്, അതിന്റെ പേരിക്കാണ് അത്. നിങ്ങളായിരുന്നു ചോദിക്കാം, റിട്ടയർ ചെയ്യാവാം. കണ്ടാ റിട്ടയർ ചെയ്യാൻ തോന്നിയില്ല. അല്ല, അപ്പോ ഞാൻ പറഞ്ഞു വരുന്നെന്നാച്ചാൽ സാക്ഷരതാ സ്രോതാന്ന് അതിന്റെ പ്രോജക്ട് ഓഫീസർ എറണാകുളം ഒരാൾ, ഞാൻ അതിന്റെ പുസ്തകമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. എത്ര ആൾക്കാണ് പെരുമ്പാവൂരിൽ എന്റെ മുമ്പിലേക്ക് ഇട്ട് വന്നത്? 3000 ആൾക്കാര്, 3000 ആൾക്കാര്. ഞാനൊരു പെൻസിൽ പറയും, ഇത്രയും മണ്ണൊല്ലി എനിക്കത് തെരുമില്ലേ. ഒരു പെൻസിൽ വന്നില്ല, 3000 ആളാ പെരുമ്പാവൂരേക്ക് വിട്ടുതരാൻ. ഇവരൊക്കെ 3 ദിവസം കൊണ്ട് എഴുത്തുമാനാത്ത അവിടുത്തെ പിന്നെ എന്താണ് അവിടുത്തെ സർവേ നടത്തിയിട്ട് കിട്ടിയിട്ടില്ല ആൾക്കാരെ എഴുത്തുമാനെ പഠിപ്പിക്കാനുള്ള ട്രെയിനേഴ്സിനെ പഠിപ്പിക്കണം. 3 ദിവസം എനിക്ക് സഹായത്തിന് ആരാളെ അവിടെ ഒരു മെലിഞ്ഞ് താഴേക്കായിട്ടുള്ള കണ്ണടക്കാരൻ, അയാളുടെ പേര് എന്താ തോന്നി? എന്റെ പേര് പോൾ സാജു പോൾ. സാജു പോൾ അതിന്റെ പരി ഉണ്ടോ? സാജു പോൾ അയാളെ പിന്നീട് MLA ആയാണ്. എനിക്ക് സഹായത്തിനാണ്, ഞാൻ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ആയി മുഷിഞ്ഞു നിന്ന് പിറ്റേത്തേക്ക് ടൈം ടേബിൾ എടുക്കുകയാണ്. 10-45 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലേക്ക് ഓരോ പിരീഡും ആരോടെ പറഞ്ഞേക്കണം. അവരെടുക്കുന്ന വിഷയം കൃത്യമായിട്ട് ഇവർക്ക് പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? മുതിർന്ന ആൾക്കാരെ പഠിപ്പിക്കരുതേ. എന്ത് പാട്ട് പാടണം, എന്ത് കഥ പറയണം, എങ്ങനെ എഴുത്ത് പഠിപ്പിക്കണം, എങ്ങനെ വായന, ഇതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഹെഡ്മാസ്റ്ററാണ് ഞാൻ. എന്നെ സഹായിക്കുന്ന ആളാണ് സാജി. രാത്രി 12 മണി 2 മണി വരെ ഒക്കെ കുത്തനും എഴുതിക്ക് അവസാനം ഓംലറ്റ് അടിക്കാനും കപ്പഞ്ചായ അടിക്കാനും സാജു പോൾ ഞാൻ കൂടി അറിയാം. കുറെ വർഷം കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് സാജു പോൾ എന്നെ വിളിക്കുന്നു. എടിയാറേ, ഞാനാണ് സാജു പോളാണ്, ഞാൻ MLA ആയിട്ട് പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. അയാൾ എന്നെ അറിയിക്കുക, എന്തൊരു സന്തോഷമാണെന്നൊക്കെ. ഇല്ലേ, ഒന്നിച്ച് പ്രവർത്തിക്കാം. അയാൾ MLA, അയാൾ വീണ്ടും എന്റെ ചോദിച്ചു, ഇനിയും ചിലപ്പോൾ മത്സരിക്കണം. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്നുകൊണ്ട് പരിഷത്തിന് കിട്ടിയ ഒരു പദ്ധതിയാണ്. പക്ഷെ പരിഷത്തിന്റെ മാത്രം പദ്ധതിയാക്കിയില്ല, എറണാകുളത്തെ സാമൂഹ്യ സാംസ്കാരിക സന്നദ്ധ സംഘടനകളെ മുഴുവൻ പങ്കെടുപ്പിച്ചു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചു, എല്ലാ യുവജന പ്രസ്ഥാനങ്ങളെയും സംഘടിപ്പിച്ചു. എന്നിട്ട് സാക്ഷരത എറണാകുളം ജില്ലയുടെ അന്തസ് ഉയർത്തണം എന്ന ഒരാവേശം എല്ലാവരും ഉണ്ടാക്കി. അതിന് കലാഗാഥകൾ നടത്തി, അതിന് 100 കണക്കിന് പാട്ടുകൾ ഉണ്ടാക്കി, പാട്ടു സംഘങ്ങൾ ഉണ്ടാക്കി, കാന്തട ജാഥകൾ നടത്തി, പ്രസംഗങ്ങൾ നടത്തി, പുസ്തകങ്ങൾ ഉണ്ടാക്കി, നോട്ടീസ് ഉണ്ടാക്കി, കണ്ണു കാണാത്തവർക്ക് കണ്ണട വിതരണം ചെയ്തു. അങ്ങനെ എല്ലാ തരത്തും വലിയ സ്വാഗത സംഘങ്ങൾ ഉണ്ടാക്കി. എഴുത്തും വായന അറിയാത്ത ആളുകളുടെ വീട്ടിലൊക്കെ പോയി സർവേ നടത്തി, അവരെ കൊണ്ടുവന്ന് പഠിച്ചു നിൽക്കുന്ന ആളുകളെ കലാപരിപാടികളിലൂടെ ആകർഷിച്ച് വലിയ വലിയ സന്നാഹങ്ങൾ നടത്തി. എറണാകുളത്തെ ഒരു കൊല്ലം കൊണ്ട് 100% എഴുത്തും വായനയും അറിയുന്ന ഒരു ജനതയാക്കി മാറ്റി. അതിന്റെ പിറകിൽ എത്ര വലിയ ഒരു ആത്മവിശ്വാസമാണ്, എത്ര വലിയ ഒരു ഊർജമാണ് പ്രവർത്തിച്ചത്. ഒറ്റയ്ക്കാണോ മനുഷ്യൻ? ഒറ്റയ്ക്കാണോ? അല്ല, എല്ലാ സുമനസ്സുകളായ ആളുകളെയും സംഘടിപ്പിച്ചു. അതിനുള്ള ഒരു 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 ടെക്നോളജി നമ്മൾ ഉണ്ടാക്കി. യാത്രാസാഹിത്യ പരിഷത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മതസംഘടനയുടെയോ മാത്രം സംഘടനയല്ല നമ്മള്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം സൈലന്റ് വാലി പ്രക്ഷോഭത്തിന്റെ കാലത്ത് യാത്രാസാഹിത്യ പരിഷത്തിനെതിരായി. പാലക്കാട് ജില്ലയിലെ കുഞ്ചിപ്പുഴയിൽ ഒരു അണക്കെട്ട് കെട്ടി വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കണം. മലബാർ മൊത്തത്തിൽ വിദ്യുച്ഛക്തിയുടെ ഇല്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന, വികസനം നടക്കാത്ത ഒരു പ്രദേശമാണ്, തൊഴിലില്ലാത്ത പ്രദേശമാണ് മലബാർ. അതുകൊണ്ട് ദീർഘകാലമായ ആളുകൾ ആവശ്യപ്പെടുന്നതാണ് എന്ത്, സൈലന്റ് വാലി അട്ടപ്പാടി അല്ലേ, സൈലന്റ് വാലിയിൽ ഒരു അണക്കെട്ട് കെട്ടിയിട്ട് വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കാം. 60 MW വീതം ഉൽപാദന ശേഷിയുള്ള 2 ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കണം. അന്ന് ഒരുപാട് പൊതുവത്തിൽ സംസാരിച്ച ഓർമ്മയാണ് ഇപ്പോഴുള്ളത്. വർഷം എത്രയായി അറിയാം? 1976 അല്ലേ, എത്ര കൊല്ലായി കണക്കൂട്ടി? അത്ര കൊല്ലായി ഞങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ഇതിന്റെ വിവരങ്ങളൊന്നും ഈ അടുപ്പം നോക്കിയിട്ടൊന്നുമില്ല. അന്നത്തെ ഓർമ്മ 60 MW വീതമുള്ള രണ്ട് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കണം. 52 കോടി യൂണിറ്റ് വിദ്യുച്ഛക്തി,
അത് വാസ്തവത്തിൽ ഇവിടെയുള്ള മൊത്തം ആവശ്യമുള്ള വിദ്യുച്ഛക്തിയുടെ കണക്ക് നോക്കുമ്പോൾ മുഖ്യമായിട്ടുള്ള ഒരു വിദ്യുച്ഛക്തി. അതിന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആരും ഇതുവരെ കാലെടുത്ത് വെക്കാത്ത ഡൈനറ്റ് ബാലിയുടെ നിശബ്ദ മേഖലയിലെ അവിടെയുള്ള വകരണം എല്ലാവരും ഈ കഴിക്കാനൊക്കെ പറഞ്ഞു. ശരി, ഇപ്പൊ കാരണ്ടി ആൾക്കാരാണ് മഞ്ഞാണ്, അത് ഞാനാണോ വെതറിയുന്നത്? ഈപ്പാണ് ഈപ്പട്ടി, കുട്ടികളുടെ ഗ്രൂപ്പാണ്. ഒരു നിബന്ധനയുണ്ട്, ഒരു ജീപ്പിന്റെ അകത്ത് ഡ്രൈവർ അടക്കം 10 ആൾ കയറിയാൽ മാത്രമേ സ്റ്റാർട്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നട്ടായി. ഇന്ന് ഹർത്താലാണ്, ഹർത്താലിന് കുഴപ്പമില്ല, ഇഷ്ടം പോലെ ഹർത്താലുണ്ട്, ഹർത്താലാണ്. അതുകൊണ്ട് കൊയിലാണ്ടി ഇന്ന് വടകരയ്ക്ക് പോകും. ഒരു ജീപ്പിന്റെ അകത്ത് 10 ആളായാൽ മാത്രമേ വണ്ടി പുറപ്പെടൂ. അപ്പൊ കുട്ടികളോട് ഓരോ ഗ്രൂപ്പുകാരോടും എത്ര ജീപ്പ് അവിടെ എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാനാണ് മനസ്സിലായത്. അപ്പൊ ഓരോരുത്തരും എന്ത് ചെയ്യും? ജീപ്പിട്ടിട്ടില്ല, കൂട് തുറക്കും, 10 എണ്ണും അതിൻ്റെ ഒറ്റന്റെ ഗ്രൂപ്പിന്റെ ആടെ എഴുതി വെച്ചെടുത്ത് ഒരു ജീപ്പ് കൊണ്ടക്കും, വീണ്ടും വരും, 10 എണ്ണെടുക്കും, അവിടെ കൊണ്ടക്കും. നോക്കുമ്പോ 8 ജീപ്പ് അപ്പുറത്തി, 6 ആൾക്കാർ ഇവിടെ ഉണ്ട് അനാഥമായി കിടക്കുകയാണ്. എന്താ 6 ആൾ അവിടെ ആയിപ്പോയത്? 10 ആഴ്ച. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ ആകെ എത്ര ഉണ്ടായിരുന്നു എനിക്ക്? അപ്പൊ 8 ആൾ 8 10 86 86 എത്ര 10 ഉണ്ട്? 8 10 നമ്മളൊരു നിർബന്ധം ചെയ്തിട്ടില്ല. എത്ര 1 കഴിഞ്ഞിട്ട് ബാക്കി? ആകെ 86 1 ഉണ്ട് കിട്ടേ. എത്ര 1 കഴിഞ്ഞ് 8 10 കഴിച്ചാ ബാക്കി എത്ര 1 ഉണ്ട്? 6 1 ഉണ്ട്. അപ്പൊ ഞാൻ ഈ കമ്പും കെട്ടും എന്നുള്ളത് വേറൊരു രൂപത്തിലാക്കിയപ്പോ ഇത് കുട്ടികൾക്ക് ഭയങ്കര രസമുണ്ട്, വേഗം പഠിക്കാൻ പറ്റുന്നു, 10 ഉം 10 ഉം പഠിക്കാൻ പറ്റുന്നു, 100 പഠിക്കുന്നു. കാരണം ഇല്ലേ, ഇത് ഞാൻ കൊണ്ട് ഡയറ്റിനും മറ്റു തരത്തിലും അവതരിപ്പിച്ചപ്പോ എല്ലാ ടീച്ചേഴ്സും വളരെ വേഗത്തിൽ ആകർഷിച്ചില്ല. അപ്പം നമ്മൾ ഒരു ഒരു കാര്യത്തെ കുറിച്ച് അടിസ്ഥാനപരമായി ചിന്തിച്ച് ഇങ്ങനെ തന്നെയാണോ വേണ്ടത്, അല്ല വേറെ ഏത് തരത്തിലാണോ വേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഗവേഷണപരമായ ചിന്ത നിങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്നത്. നിങ്ങളിൽ നിന്ന് സമൂഹം ഒരുപാട് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ എന്താണ്, ചിട്ടപ്പടി പണിയെടുക്കേണ്ടവർ മാത്രമല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ പുതിയ ഗവേഷണ തലത്തിലേക്ക്, അത് ജനകീയമായി എല്ലാ ജനങ്ങളെയും ഉത്സാഹപ്പെടുത്തുന്ന തലത്തിൽ, അവരിൽ ഒരാളായി അവരോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവേശം കൊടുത്തുകൊണ്ട് നാളെ നിങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് വിളിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കും ഉറപ്പാണ് അല്ലേ? ആ പഞ്ചായത്തിന്റെ ഇത്തരത്തിലുള്ള എല്ലാ പദ്ധതിക്കും നേതൃത്വം കൊടുക്കേണ്ട ആളായിരിക്കും. ഒരു സ്ഥലത്ത് അവതരിപ്പിച്ച ഒരു കാര്യത്തിന്റെ പോരായ്മകൾ പരിഹരിച്ച് പുതിയ പദ്ധതികൾ ഉണ്ടാക്കേണ്ടവരായിരിക്കും. ആസൂത്രണ സമിതിയിൽ ആസൂത്രണത്തിന് നിർദ്ദേശം കൊടുക്കേണ്ട ആളുകളായിരിക്കും. എനിക്ക് അറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഇതിനൊക്കെ കൊടുക്കണമെങ്കിൽ ഈ അനുഭവം നമ്മൾ സംശീകരിക്കണം. ഈ രംഗത്തെ പുസ്തകങ്ങൾ വായിക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം, അറിയുന്ന ആളുകളുമായിട്ട് സംവദിക്കണം. നമ്മളെക്കാട്ടിലും വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞ ആളുകൾ ഉണ്ടാവും, പക്ഷെ അവർക്ക് പല കാര്യങ്ങളിലും നമ്മളെക്കാട്ടിലും അറിവുണ്ടാവും. ആ അറിവിന്റെ പുതുമയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് തകരാറുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ എങ്ങനെ കുറെ കൂടി എന്താണ് റിസൾട്ട്, നല്ല റിസൾട്ട് ഉണ്ടാക്കത്തക്ക എത്തിക്കാൻ പറ്റണം, കാണിച്ചു കൊടുക്കാൻ പറ്റണം. നിങ്ങളുടെ സമയ കൃത്യത കൃത്യമായിരിക്കണം, പങ്ക്ച്വാലിറ്റി. ഓഫീസിൽ വരണം ഇന്ന സമയത്ത്, എപ്പോഴെങ്കിലും വരുമല്ല. ജീവിത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ നമുക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ പൊതു സമീപനം കൃത്യത പാലിക്കുന്നതായിരിക്കണം. അനാവശ്യമായി സമയം വർത്തമാനം പറഞ്ഞു പോക്കാനുള്ളതല്ല, അതുകൊണ്ട് പറയുന്ന വർത്തമാനത്തിന് ഫലം ഉണ്ടാക്കണം. ഉദാഹരണങ്ങൾ ചേർത്തുകൊണ്ട് സംസാരിക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു ഒരു ക്രിയാത്മകമായ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണം. ഞാനൊക്കെ ഇത് മനസ്സിലാക്കിയത് പരിഷത്തിന്റെ ഇത്തരത്തിലുള്ള സാക്ഷരതാ പ്രവർത്തനം വഴി, കുട്ടികളോട് ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനം വഴി, ശാസ്ത്ര കലാജാഥകൾ വഴി. പഠിക്കാനും സംശയം ചോദിക്കാനും ആ പഠിച്ച കാര്യങ്ങളെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രവർത്തനത്തിൻ്റെ അകത്ത് കൃത്യമായ ഫലം കിട്ടാതാവുമ്പോൾ നമ്മൾ പഠിച്ചതിനെ വീണ്ടും പരിശോധിക്കാനും സോഴ്സിനെ പോലും ചോദ്യം ചെയ്യും. എനിക്ക് ഈ വിവരം കിട്ടിയത് എവിടുന്നാണ്? ആ വിവരം ശരിയാണ്? നമ്മുടെ സാമാന്യ ബോധം രൂപപ്പെട്ടത് അങ്ങനെയാണ്. എങ്ങോട്ടാണ് പഞ്ചായത്ത് ഇപ്പോൾ ആർക്കാ മോട്ടോർ സൈക്കിൾ ഇല്ലാത്തത്? എന്നോട് ഇന്നലെ ഒരാൾ ചോദിക്കില്ല. അതിന്റെ അർത്ഥം എന്താണ്? എങ്ങോട്ടാവും പഞ്ചായത്തിൽ എല്ലാവർക്കും മോട്ടോർ സൈക്കിളുണ്ട്, അല്ലെങ്കിൽ 2 വീലറുണ്ട്. അങ്ങനെയുള്ള പഞ്ചായത്ത് 40,000 ആളുകൾ
40,000 ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തിനോക്കിയാൽ ചിലപ്പം അതിൽ 3,000 ആൾക്ക് മാത്രമേ മോട്ടോർ സൈക്കിൾ ഉണ്ടാവൂ. നമ്മൾ ആദ്യം പറഞ്ഞ പ്രസ്താവന എന്താ? ഒന്ന് സാമാന്യ ബോധമാണ്, മറ്റെന്താണ്? ശാസ്ത്രീയമായ ബോധം. ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായി പറയുന്നതാണ് ശാസ്ത്രീയത. ഒരു പണ്ഡിതരാണ് പറയുന്നത്, ആ പണ്ഡിതർ പറഞ്ഞതുകൊണ്ട് ശരിയായിരിക്കും, ആദ്യം ഐൻസ്റ്റൈൻ പറഞ്ഞതുകൊണ്ട് ശരിയായിരിക്കും, കെപ്ലർ പറഞ്ഞതുകൊണ്ട് ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നതല്ല ശാസ്ത്രം. ആദർ മനുഷ്യൻ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ലോകശാസ്ത്ര ലോകം ഇന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിറക്കങ്ങളൊക്കെ ഉണ്ടാക്കി ആദ്യത്തെ കണിക എങ്ങനെ സഞ്ചരിക്കുന്നു, പ്രകാശത്തിന്റെ കണിക തന്നെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ ഇരുത്തേണ്ടതില്ല എന്ന വിശ്വാസമല്ല ശാസ്ത്രത്തിനുള്ളത്. പരിണാമവാദം ശരിയല്ല എന്ന് ഓപ്പ് മുതലുള്ള ആളുകൾ പറഞ്ഞു. അമേരിക്കയിലെ പല സ്റ്റേറ്റിലും പരിണാമവാദം പഠിപ്പിക്കാതിരുന്നു. അതിനെതിരായിട്ട് നിരവധി വാദമുഖങ്ങൾ വന്നു. അപ്പോഴും പരിണാമവാദം ഉയർന്നു നിന്നു. നിരവധി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും അതിനെ തകർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അത് ശാസ്ത്രീയമായ ചിന്തയാണെന്ന് ഇന്നും വിശ്വസിക്കുന്നത്. ടോളമി ഗ്രഹങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് വൃത്താകൃതിയിലാണ്. വൃത്തത്തിലാണ് സ്റ്റെബിലിറ്റി ഉള്ളത്, എല്ലാം വൃത്താകൃതിയിലാണ്. അപ്പൊ കെപ്ലർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കുറെ കാലം കഴിഞ്ഞപ്പോ ചൊവ്വയുടെയും ശുക്രന്റെയും ഒക്കെ സഞ്ചാരപഥം കണക്കാക്കി നോക്കുമ്പോ വൃത്താകൃതിയിൽ സഞ്ചരിക്കുമ്പോ ഈ സഞ്ചാരപഥം ശരിയാവുന്നു, കണക്ക് ശരിയാവുന്നു. ഇപ്പൊ ടോളമി പറഞ്ഞതല്ലേ, കോപ്പർനിക്കസ് പറഞ്ഞതല്ലേ, ഇവരൊക്കെ മഹാപണ്ഡിതന്മാരല്ലേ, പിന്നെ അത് ശരിയാവാതിരിക്കുക എന്നല്ല അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം വൃത്തത്തിൽ നിന്ന് മാറി ദീർഘവൃത്താകൃതിയിൽ ഒന്ന് കണക്കൂട്ടി നോക്കി നോക്കുമ്പോഴാണ് ചൊവ്വയുടെ ഭ്രമണം കൃത്യമാവുന്നത്. അപ്പൊ ഒരേ റെയിൽവേ സഞ്ചരിച്ച് സഞ്ചരിച്ച് അത് തന്നെയാണ് ശരി എന്ന ജഡത്വം ബാധിച്ച മനസ്സ് നമുക്കൊക്കെ ഉണ്ടാവും. ഉത്തരം ശരിയാവാതെ വരുമ്പോ നമ്മുടെ റെയിൽമെന്നൊന്ന് ഇറങ്ങണം, ഒരു പുതിയ റെയിൽ ഉണ്ടാക്കി നോക്കണം. അങ്ങനെയാണ് പുതിയ വഴികൾ വെട്ടിത്തുറക്കുക. അങ്ങനെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സാക്ഷരതയ്ക്ക് പുതിയ വഴി വെട്ടിത്തുറക്കുക. അങ്ങനെയാണ് അധികാര വികേന്ദ്രീകരണത്തിന് ജനകീയാസൂത്രണം എന്ന പദ്ധതി ആദ്യം തന്നെ രൂപം കൊടുത്തത് ശാസ്ത്ര സാഹിത്യത്തിൽ. പിന്നീട് അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹവും ഗവൺമെന്റുകൾ ഏറ്റെടുത്തു. ഒരു ഗവൺമെന്റും ജനകീയാസൂത്രണത്തെ ഇപ്പൊ തള്ളി പറയുകയില്ല. പരിശുദ്ധ വിജ്ഞാനോത്സവത്തിലൂടെ യുറീക്ക ശാസ്ത്രകേരളം ശാസ്ത്രഗതി മാസികളിലൂടെ കുട്ടികൾക്ക് ശാസ്ത്രത്തെ രസകരമായി അവതരിപ്പിക്കാനും പഠിപ്പിക്കാനും ശ്രമിച്ചു. അത് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നു. സയൻസ് ക്ലബുകൾ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് ആദ്യം ആരംഭിച്ചത്. അത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തു. അന്ന് ആന്റണിയാണ് കേരളം ഭരിക്കുന്നത്, ആന്റണിയുടെ ഗവൺമെന്റ് ഏറ്റെടുത്തു. സയൻസ് ക്ലബ് ഇപ്പോൾ എല്ലാ സ്കൂളിലും ഇല്ലേ, അത് പേര് പരിശോധന ചെയ്യണ്ട, അത് അവർ ചെയ്തു, അവർ ചെയ്തോളും. വിജ്ഞാനോത്സവം എന്താണ്? ഡാഷിൽ ഇരുപ്പിന്റെ അംശം കൂടുതലുണ്ട്. കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം കൊടുക്കുക, അപ്പൊ ടീച്ചർ ഉദ്ദേശിച്ച നിലക്കറികളാണ്, കുട്ടി എഴുതിയ കുടുവാണ്. ആ കുട്ടിയുടെ അച്ഛൻ തെങ്ങുമ്പോ കറിഞ്ഞാണ്. അവന്റെ ഒറ്റ മുറി വീട്ടിന്റെ അകത്ത് ആ കുട്ടി എപ്പോഴും കാണുന്നത് നീണ്ട ഒരു കൊടുവാളാണ്. അതിന്റെ വായ്ത്തല നീണ്ടതാണ്, ഇടി ചെറുതാണ്. അപ്പൊ ഇരുമ്പിന്റെ ദേശത്തെ ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട്. ആ കൊടുവാള് നോക്കുമ്പോൾ മനസ്സിലാവും അതിന് ഇരുമ്പാണ് കൂടുതലും. അവൻ ഈ കൊടുവാൾ നീക്കി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. ആണോ ടീച്ചർ അരി തെറ്റു? ടീച്ചർ എന്താ ഉദ്ദേശിച്ചത്? ഇലക്കറികൾ ഇരുമ്പിന്റെ അംശം കൂടുതലുണ്ട്. ആ ഉത്തരം തന്നെ എഴുതാം. ഡൈവർജന്റ് തിങ്കിങ്ങിന് ഒരു സാധ്യതയുമില്ല. ആ ഒരു വിദ്യാഭ്യാസ അവസ്ഥയിൽ നിന്നാണ് പരിഷത്ത് മണത്ത് നോക്കിയിട്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ, രുചിച്ചു നോക്കിയിട്ട് എന്താണെന്ന് പറയാൻ പറ്റുമോ? എന്റെ കയ്യിൽ ഒരു കവറിന്റെ അകത്ത് ഒരു ജീവിയുടെ പേരുണ്ട്, ഈ ജീവി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അപ്പൊ അതിനെ വർഗീകരിക്കുന്ന ചോദ്യം ചോദിച്ചാൽ മാത്രമേ പെട്ടെന്ന് രണ്ട് ഭാഗമാക്കാൻ പറ്റൂ. പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ചില ഏറ്റവും കുറച്ച് ചോദ്യങ്ങൾ കൊണ്ട് ആർക്കാണ് ഉത്തരം കണ്ടെത്താൻ പറ്റുക? എന്ത് ചോദ്യം ചോദിക്കുക? നിങ്ങൾ ആലോചിക്കൂ. വിളിക്കാതെ കുട്ടികളെന്ത് ചോദിക്കും? അത് കാട്ടുജീവിയാണോ നാട്ടുജീവിയാണോ? അപ്പൊ വലിയൊരു ഭാഗത്തിന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാട്ടുജീവി അല്ല എന്ന് പറഞ്ഞാലോ, കാട്ടിലുള്ള ജീവിയുടെ പേരൊന്നും പിന്നെ പറയണ്ട. വർഗീകരണത്തിന്റെ ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. കാട്ടുജീവിയാണ് അത്, വീട്ടിൽ പോയിട്ടൊന്നാണോ വലിയോ? അപ്പൊ നാട്ടിൽ തന്നെ പല ജീവികളുണ്ട്, വീട്ടിൽ പോറ്റുന്നതും അല്ലാത്തത്. അപ്പൊ വീട്ടിൽ പോറ്റുന്നതിന്റെ അതേ അല്ലേ? അതേ അല്ല എന്ന് മാത്രമേ ഉത്തരം പറയൂ ഈ കയ്യിൽ. അങ്ങനെ 6-7 ചോദ്യം ചോദിക്കുമ്പോഴേക്കും
ഈ കവറിന്റെ അകത്തുള്ള സസ്യം ഏതാണ്, മൃഗം ഏതാണ്, പക്ഷി ഏതാണെന്ന് എല്ലാ കുട്ടിക്കും പറയാൻ പറ്റും. അത് ചോദ്യം ചോദിക്കുന്നതിന് എന്ത് വേണം? ഒരു ശാസ്ത്രീയത. ചോദ്യം ചോദിക്കുന്നു അല്ലേ, അത് ശാസ്ത്രത്തിന്റെ ഒരു രീതിയാണ്. ഈ രീതിയിൽ വിജ്ഞാനോത്സവമാക്കി നാം അപ്പൊ ലക്ഷക്കണക്കിന് കുട്ടികൾ ഇതിന്റെ പങ്കെടുക്കും. പതുക്കെ പതുക്കെ ഇത് പാഠ്യപദ്ധതി പരിഷ്കരണമൊക്കെ വന്നപ്പോ ആരും പറയാണ്ട് തന്നെ, പരിഷത്താര് പോയി പുസ്തകം ഒന്ന് എഴുതാണ്ട് തന്നെ, അല്ലാണ്ട് കാണുന്ന അധ്യാപകരൊക്കെ പാഠപുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോ ഈ അനുഭവങ്ങളൊക്കെ എന്തിന്റെ അത്തേക്ക് കൊണ്ടുവന്നു? പാഠപുസ്തകത്തിന്റെ അത്തേക്ക് കൊണ്ടുവന്നു. എന്റെ കൂടെ വന്ന ആള് വാച്ച് നോക്കുന്നു, ഫോണോ തുടങ്ങി ഉച്ചങ്ങായി എപ്പോഴാ നിർത്തുക? ഞാനിപ്പം നിർത്തും. അപ്പൊ ശാസ്ത്രീയമായ ഒരു ചിന്തയ്ക്ക് ആവശ്യമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് നിങ്ങൾ ഗ്രാമതലങ്ങളിൽ ബ്ലോക്ക് തലങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റണം? ശാസ്ത്രബോധമാക്കി മാറ്റാൻ പറ്റണം. എല്ലാവരും പറയുന്ന കാര്യം ശരിയായിക്കൊള്ളണം, അയാൾ പണ്ഡിതനായിക്കോട്ടെ, ശരിയായിക്കോട്ടെ, അതിനെ ചോദ്യം ചെയ്യുക, അതിനെ സ്ഫുടം ചെയ്യുക, അതിനെ മെച്ചപ്പെടുത്തുക, അതിനെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഷ്കരിക്കുക. ആ പരിഷ്കരണത്തിന്റെ ഭാഗമായി ശരിയിലത്തേക്ക് എത്തുക, ഇന്നത്തെ ശരിയിലേക്ക് എത്തുക, നാളെ ഒരു പക്ഷേ ഇതിലും നല്ല ശരി കണ്ടെത്തിയേക്കാം, അപ്പൊ ആ ശരിയെടുക്കുക. ഇതാണ് ശാസ്ത്രീയ സമീപനം, അല്ലാണ്ട് അന്ധമായ ഒരു കാര്യത്തിൽ വിശ്വസിക്കലല്ല, അന്ധമായ ഒരു കാര്യത്തിൽ വിശ്വസിക്കലല്ല. കാര്യകാരണ ബന്ധമായി ചോദ്യങ്ങൾ ചോദിച്ച് തെളിയിക്കപ്പെടാൻ പറ്റിയ സാധനം അല്ലേ, ആ തെളിയിക്കപ്പെടുന്ന സാധനത്തെ വിശ്വസിക്കുക, അതിനെയാണ് നമ്മൾ ശാസ്ത്രീയമായ സമീപനം എന്ന് പറയുന്നത്. ശാസ്ത്ര സാഹിത്യ സംഘത്തെ കേരളത്തിലെ ജനങ്ങളിൽ, വിദ്യാർത്ഥികളിൽ, സാമാന്യ ജനങ്ങളിൽ, കലാജാഥകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, കലാപരിപാടികളിലൂടെ, ബാലവേദികളിലൂടെ, അടുപ്പിന്റെ നിർമ്മാണത്തിലൂടെ. എന്താ അടുപ്പിന്റെ നിർമ്മാണത്തിൽ? പുകയില്ലാത്ത അടുപ്പ് എന്ന് പറഞ്ഞാൽ തീരെ പുകയില്ലാത്ത അടുത്തല്ല, അടുക്കള പുകയുണ്ടാവില്ല. 100 ചിരട്ട കത്തിച്ചാൽ 80 ചിരട്ടയും സാധാരണ 3 കല്ലടുപ്പിന്റെ അകത്ത് ഊർജമായി പുറമേക്ക് പോകും, പാത്രത്തിന്റെ അടിയിൽ തട്ടില്ല. എന്നാൽ പരിഷത്തിന്റെ അടുപ്പിൽ 80% പാത്രത്തിന്റെ അടിയിൽ കിട്ടും. ചൂട് പിടിച്ച വായു വികസിച്ച് മുകളിലോട്ട് പോകുന്നു എന്ന സംവഹനത്തിന്റെ ശാസ്ത്ര തത്വം മാത്രമാണ് അതിനകത്ത് ഉപയോഗിച്ചത്. ഉയർന്ന ഒരു പുകപ്പട ഒരു ചിമ്മിനി വെക്കുന്നു, അടിയിൽ വായു കടക്കാനുള്ള ഒരു വഴി വെക്കുന്നു. അപ്പം വീട്ടമ്മയോ വീട്ടച്ഛനോ, വീട്ടച്ഛനും അടുക്കളയിൽ കടക്കാം അല്ലേ, അതാണ് നമ്മൾ ജെൻഡർ കാറ്റർ. അപ്പോ ഊതുമ്പോ അങ്ങോട്ട് എത്ര ശക്തി ഊതുന്നോ അത്രമാത്രം ഇങ്ങോട്ടും സാധനം എടുക്കും എന്നുള്ളത് ഒരു തത്വമാണ്. അപ്പോ കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഒക്കെ അടുപ്പിന്റെ അടുത്തും ഇങ്ങോട്ട് കിടക്കും. അടുപ്പിന്റെ അടുത്ത് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്ന എത്ര വീട്ടമ്മമാർക്ക് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകും? 80 ചിരട്ടേന്റെ ഊർജ്ജവും വെറുതെ നഷ്ടപ്പെടുമ്പോ ഇത്രയും പണം എത്ര ചെലവാക്കുന്നു? പരിഷത്തടുപ്പ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അടുപ്പിന്റെ ഭാഗത്ത് കലണ്ടർ വെക്കാം, മാതൃഭൂമി കലണ്ടർ, ബാങ്കിന്റെ കലണ്ടർ, എല്ലാ കലണ്ടറും ഒരേ കലണ്ടർ തന്നെയാണ്. മാതൃഭൂമി ദേശാമാനി കലണ്ടർ തന്നെ മഹാനാണ്. ഞാൻ ദീർഘകാലമായി എന്റെ അവിടെ ഉള്ള പ്രോപ്പർട്ടി ബാങ്കിന്റെ കലണ്ടറാണ്, അതിനെ കൊണ്ടൊരു കുഴപ്പമില്ല. കല്യാണ വിഷയത്തിന് ആൾക്കാർ എന്താ പറയാ, മാതൃഭൂമി കലണ്ടർ അക്കലണ്ടറിന് മാത്രമായിട്ടുണ്ടോ? ഒന്നുമില്ല, അത് നമ്മുടെ ഒരു സാമാന്യ ബോധമാണ്. അപ്പം ഇങ്ങനെ ഒരു ശാസ്ത്ര തത്വത്തെ സാധാരണക്കാരന്റെ കുടിലേക്ക് എത്തിച്ചപ്പോ അവന് സാമ്പത്തിക ലാഭം, അവൻ ആരോഗ്യകരമായ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവുക, അവന്റെ മുഖവും അവന് പരിസരവും കരിപുരളാതിരിക്കുക, അവന്റെ പാത്രത്തിന്റെ അടിഭാഗത്തുള്ള കരി ചെറിയ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവും, എല്ലായിടത്തെയും ദേശിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല, എന്തൊക്കെ ലാഭമാണ് ഉണ്ടാവുന്നത്? ശാസ്ത്രത്തെ ജനനന്മയ്ക്കായി ഇങ്ങനെ പ്രയോജനപ്പെടുത്താം, ജനങ്ങളുടെ ഇന്നത്തെ ജീവിത രീതി കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശാസ്ത്രത്തെ ശക്തമായ ഒരു ആയുധമാക്കാം, നാടിൽ ചേർന്ന സാങ്കേതിക വിദ്യകൾ ഇങ്ങനെ ഉണ്ടാക്കാം, അതിനൊക്കെ വേണ്ടിയിട്ടാണ് IRCC രൂപം കൊടുക്കുന്നത്. ഞാൻ വിശദമായി പറയുന്നില്ല, ബാക്കി കാര്യങ്ങളാണ്.